ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്, ഈ കെ എസ് ആർ ടി സി ബസ് അമിത വേഗതയിലാണ് പായുന്നത്, അവിടെ ആ കെ എസ് ആർ ടി സി ബസ്സിൽ ഇരിക്കാൻ പോലും ഭയമുണ്ട് എന്ന് യാത്രക്കാർ വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു അന്വേഷണം നമ്മൾ നടത്തുന്നത്. അങ്ങനെ നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് നമ്മൾ ഈ പോയ ബസ്സുകളിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ ബസ്സുകളിലൊക്കെ തന്നെ ഈ അമിത വേഗം നമുക്ക് കാണാനായത്. നമ്മൾ ബസ്സുകളിൽ 80 കിലോമീറ്ററിന് മുകളിലാണ് ഇവിടെ എം സി റോഡിൽ തിരുവനന്തപുരത്തു നിന്നുമാണ് നമ്മൾ ഈ ബസ്സുകളിൽ ബസ്സുകളുടെ പുറകെ നമ്മൾ യാത്ര ചെയ്തത്. ആ സമയത്തൊക്കെ തന്നെ ഭൂരിഭാഗം ബസ്സുകളും അമിത വേഗതയിലാണ് പോകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ പുലർച്ചെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 3 മണി സമയം അല്ലെങ്കിൽ ഒരു പുലർച്ചെ 4 മണി സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ 100 കിലോമീറ്റർ വേഗത വരെയും ഈ കെ എസ് ആർ ടി സി ബസ്സുകൾ കൈവരിക്കുന്നുണ്ട് എന്നാണ് യാത്രക്കാർ പറഞ്ഞ് നമുക്ക് അനുഭവമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അമിത വേഗതയിൽ ഭൂരിഭാഗം ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകൾ പോകുന്നു. ആ ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഈ ബസ്സുകളിൽ ഈ സ്പീഡ് ഗവർണർ സംവിധാനം ഘടിപ്പിക്കാനോ അത് ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധന നടത്താനോ, അങ്ങനെ പരിശോധിച്ച് അത് ഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ നടപടിയെടുക്കാനോ ഒന്നും തന്നെ തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വടക്കഞ്ചേരി അപകടത്തിൽ കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെട്ടിരുന്നു. പക്ഷേ അതിനുശേഷവും ഈ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും ഫിലിക്സ് അത്ഭുതപ്പെടുത്തുന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി, ഈ ഗതാഗത വകുപ്പിൻ്റെ ചുമതല അദ്ദേഹത്തിന് ഉണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഒരു തരത്തിലും വെച്ചുപൊറുപ്പിക്കരുത്. അത് നാടിനാപത്താണ്.